നമസ്കാരം, വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, എന്തിനേയും സധൈര്യം നേരിടുന്നവൻ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമയിൽ ചില കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്, എന്തിനേയും സധൈര്യം നേരിടുമെന്ന് പറഞ്ഞ് കത്തിയൊക്കെ പിടിച്ച് നടക്കുന്ന ഡയമണ്ട് ചട്ടമ്പിമാരെ, അവരുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഇല്ലായകയില്ല. കാരണം ഇന്നലെയൊക്കെ PV അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം ദൃശ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം വളരെ പ്രസക്തമായിട്ട് ചർച്ച ചെയ്ത വിഷയമാണ് SP സുജിത് ദാസനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ PE ശശി, AD GP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ ഒക്കെ സംബന്ധിച്ചിട്ട്. പക്ഷേ അതൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി എന്ന് വേണം കരുതാനായിട്ട്. അത് അല്ല എങ്കിൽ PV അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പുല്ലുവില മുഖ്യമന്ത്രി കൽപ്പിച്ചിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. ഇന്നലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇറങ്ങുമെന്ന്. പക്ഷേ സുജിത് ദാസിന് ഒരു സസ്പെൻഷനും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നിലവിൽ പോസ്റ്റിംഗ് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, 10 ആയിരുന്നു ആ SP സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ വേറെ പോസ്റ്റിംഗ് കൊടുത്തിട്ടില്ല എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിനെതിരെയും ഒരു നടപടിയും വരുന്നില്ല. അപ്പോൾ ഇരട്ടച്ചങ്കന് ശരിക്കൊരു ഡയമണ്ട് ചട്ടമ്പിയായിട്ട് മാറിയോ എന്നൊരു സംശയം. ഈ പിണറായി വിജയൻ ഇരട്ട ചങ്കുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുകയും, അല്ലെങ്കിൽ അസാമാന്യമായ ധൈര്യശാലിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഫാൻസ് അസോസിയേഷൻകാരാണ്, പിണറായിയുടെ ഫാൻസുകാരാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പം പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച കത്തികൾക്കിടയിലൂടെ നടന്നു എന്നുള്ളത്, അതൊക്കെയാണല്ലോ പുള്ളിയുടെ ധൈര്യത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. അവരെ കേസുദാരം പരിഹസിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം വീരകഥകളൊക്കെ പറഞ്ഞ് പാടിപ്പുകഴ്ത്തി ഇദ്ദേഹത്തെ വീര വലിയ നായകനാക്കി കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള പാടിപ്പുറത്തിലൊക്കെ ഉണ്ട്. കാരണം ഇദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ തന്നെ വലിയ പടപ്പുറപ്പുണ്ടാവുകയും VS അച്യുതൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള വലിയ ഇദ്ദേഹം അഴിമതിക്കാരനാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഈ ലാവ്ലിൻ കേസുമൊക്കെ ബന്ധപ്പെട്ട് വൻ തുക ഉണ്ടാക്കിയിട്ടുണ്ട്, അഴിമതിയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വലിയ പ്രചരണം നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാരുണ്ടാക്കിയൊരു പ്രയോഗമാണ് ഇദ്ദേഹം ഇരട്ടച്ചങ്കനാണ് എന്നൊക്കെയല്ല, അതൊന്നും ഒരു അർത്ഥമില്ലാത്ത ചില പ്രയോഗങ്ങളാണ് എന്നുള്ളത് സമീപകാല ഭാവിയിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നമുക്ക് കണ്ടാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു സംഭവം, എന്ത് വിഷയത്തെയും മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇതിനെ കാണേണ്ടതാണ്. കാരണം ഇന്നലെയൊക്കെ യഥാർത്ഥത്തിൽ PV അൻവർ ഉന്നയിച്ച, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും യഥാർത്ഥത്തിൽ ഏറെ നിർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ ആരോപണങ്ങളാണ്, വലിയ ബോംബാണ് PV അൻവർ പൊട്ടിച്ചത്. അതിൻ്റെ തുടർ പൊട്ടലുകളൊക്കെ ഇന്നലെ ഉണ്ടായ തുടർ സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ ചിലപ്പോൾ പലരും കരിഞ്ഞു പോകും എന്നൊക്കെ കരുതിയാണ്. പക്ഷേ ഇപ്പം മലപ്പുറം SP ആയിരുന്ന, പിന്നീട് ഇപ്പോൾ 19 എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അദ്ദേഹം PV അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നത്, അദ്ദേഹം ഈ AD GP ക്രമസമാധാന ചുമതലയുള്ള AD GP MR അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്ന വലിയ ആരോപണങ്ങൾ, യഥാർത്ഥത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പോലും ഉയർന്നു കേൾക്കാത്ത രീതിയിലുള്ള വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കാരണം സ്വർണ്ണം പൊട്ടിക്കൽ സംഘം, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം, ഇവരുമൊക്കെ ആയിട്ടുള്ള ബന്ധം, മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, ചില ആളുകളെ കൊല്ലിച്ചു എന്ന് പറയുന്നു, ചില ആളുകളെ കാണാതായ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകൾ, ഇങ്ങനെ തുടങ്ങി നിരവധിയായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കോടികൾ ആസ്തിയുള്ള വീടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ തുടങ്ങി നിരവധി വിവാദങ്ങളിലൂടെയാണ് ഇന്നലെ കടന്നുപോയത്. അപ്പോൾ ഇന്നലെ നമ്മൾ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ഈ മുഖ്യമന്ത്രി നടത്തിയത്, ഒരു പുഴുക്കുത്തുണ്ടായാൽ അതിനെ പൂർണ്ണമായും ഞങ്ങൾ ഇല്ലാതാക്കും എന്ന്, സേനയിൽ നിന്ന് എടുത്ത് ദൂരെ കളയുന്നു. അപ്പോൾ എല്ലാ ആളുകളും കരുതിയത് AD GP എന്ന ക്രമസാധാന ചുമതലയുള്ള AD GP MR അജിത് കുമാറിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുമെന്നും, അതുപോലെ തന്നെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള എൻക്വയറിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അത്തരത്തിലൊരു എൻക്വയറി നടക്കുമെന്ന് പ്രതീക്ഷയിൽ നിന്ന് രാത്രിയോടുകൂടി അതില്ലാതാവുകയും, ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാം, തലസ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടരും, PE ശശിക്കെതിരെ നടപടി ഉണ്ടാവും, പാർട്ടിയിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണിക്കൊക്കെ അല്ലെങ്കിൽ തെറ്റുതിരുത്തൽ നടപടിയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ വലിയ പ്രചരണങ്ങളുണ്ടായി. പക്ഷേ PE ശശിയെ തൊടാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യമൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം അദ്ദേഹം നടത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അപ്പം ഇതൊക്കെ വെച്ച്
നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആരെയോ ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മറ്റേ എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കാശിക്ക് പോയിക്കൂടെ എന്നുള്ള പരിഹാസ ചോദ്യമാണ് ചോദിച്ചത്. അല്ല, അത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ കാലാകാലമായിട്ട് സി പി എമ്മിന്റെ രീതി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഭരണത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമുണ്ട് പാർട്ടി സെക്രട്ടറിക്ക്. പാർട്ടി സെക്രട്ടറിയാണ് യഥാർത്ഥത്തിൽ മുന്നിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾ. പാർട്ടിയുടെ അണ്ടറിലായിരിക്കണം മുഖ്യമന്ത്രി ആയാലും മറ്റ് മന്ത്രിമാരും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഘടന അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്കറിയാം, വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനെ പലപ്പോഴും നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയൻ എന്നുള്ള അതിശക്തനായ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പം അദ്ദേഹം നടത്തിയ പല നീക്കങ്ങളെയും അട്ടിമറിക്കുകയും ഒക്കെ ചെയ്തത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പം പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രിക്ക് പോകാൻ പറ്റുള്ളൂ, മന്ത്രിമാർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അത്തരത്തിലുള്ള രീതികളൊക്കെ മാറാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നുള്ള നേതാവ് യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിയായും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെയുള്ള ഒരു ഡബിൾ റോളിലാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ് വി എസ് അച്യുതാനന്ദൻ മൂന്നാറിൽ പോയിട്ട് റിസോർട്ടുകളൊക്കെ പൊളിക്കാനുള്ള തീരുമാനമെടുത്തത്. പക്ഷെ അതിനെയൊക്കെ അട്ടിമറിക്കാൻ അതാ പറഞ്ഞത്, അത്തരത്തിലുള്ള പല തീരുമാനങ്ങളെയും അട്ടിമറിക്കാനുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് സി പി എമ്മിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പം സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഗോവിന്ദ മാഷ്ക്കെതിരെ പാർട്ടിയിലുള്ള ചില കോണുകളിൽ നിന്നും അതുപോലെ തന്നെ പിണറായിയുടെ വലകൈയായി നിൽക്കുന്ന പല ആളുകളും ഈ ഇദ്ദേഹത്തിനെതിരെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇ പി ജയരാജനെയൊക്കെ മുന്നണി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തുകയോ പിന്നെ പി കെ ശശിയെ പോലുള്ള ആളുകളെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും താഴേക്കടയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തൊരു ചരിത്രം നമ്മളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പി ശശി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 വർഷമായിട്ടിരിക്കുന്നു. ഈ 2 വർഷം കൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന അഴിമതികളുണ്ട് ഒരുപാട്. ഇത് ഞാൻ ഉന്നയിക്കുന്നതല്ല, അതായത് ഭരണകക്ഷിയിൽ തന്നെ ഉണ്ടായിരുന്ന മുൻ എം എൽ എമാരാ മുൻ എം എൽ എ ആയിരുന്ന കാറാട്ട് റസാക്ക് ഇന്നലെ വളരെ പരസ്യമായിട്ട് ആലോപിച്ചിരിക്കുന്നു പി ശശിയാണ് വലിയ സാമ്പത്തിക ശക്തിയായിട്ട് അവിടെ നിലകൊള്ളുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് മാത്രം വഴിപ്പെടുന്നവരെ മാത്രം സംരക്ഷിക്കുകയും അല്ലാത്ത ആളുകളെ എല്ലാം പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രി ആരെയോ ഭയക്കുന്നുണ്ട്, അതിൽ എം ആർ അജിത് കുമാറിനെയും ഭയക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയില്ല. കാരണം ദീർഘകാലമായിട്ട് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസ്തനായി നിൽക്കുകയാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ശ്രമങ്ങൾ നടത്തി. നമുക്കറിയാം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിജിലൻസിന് തലപ്പത്തിരിക്കുന്ന സമയത്താണ് സ്വപ്ന സുരേഷിന്റെ വിശ്വസ്തനായ സരിത്തിന്റെ കയ്യിൽ നിന്ന് ഫോണ് മേടിച്ച് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുകയുള്ള വലിയ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായതാണ്. അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എം ആർ അജിത് കുമാറിന്റെ തൂവലുകളിൽ വലിയ കരുതല് വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഇതിനകത്ത് വേറൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സി പി എം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു വോട്ട് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി, ആ ന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് വലിയ രീതിയിൽ സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ സി പി എമ്മിനകത്ത് തന്നെയുള്ള, എന്നാൽ നേരത്തെ യു ഡി എഫ് പാരമ്പര്യമുള്ള എം എൽ എമാരാണ് ഈ പി വി അൻവർ ആയാലും കെ ടി ജലീലായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ആയാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞാണ് ഇവരൊരു കൂറുമുന്നണിയായിട്ട് ഈ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കില്ല. അബ്ദുറഹ്മാൻ ഈ കൂറുമുന്നണിയിലില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പം യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ എം എൽ എ ആയി വരുന്നു. അബ്ദുറഹ്മാനൊക്കെ ഒരു ടേം മുന്നേ എം എൽ എ ആയാളാണ് പി വി അൻവർ. പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് ഈ മലപ്പുറത്തൊന്നും പരിഗണിക്കപ്പെട്ടത് അബ്ദുറഹ്മാൻ ആണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ പി വി അൻവറിനെ വലിയ രീതിയിൽ, നമ്മൾ പല ചർച്ചകളിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട്, ഈ പി വി അൻവറിനെ യഥാർത്ഥത്തിൽ വേണ്ട പരിഗണന ലഭിച്ചില്ല എന്നുള്ളൊരു വലിയൊരു ആരോപണം അദ്ദേഹത്തിനുണ്ട്. പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ചുരുക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള ചെറിയൊരു അകൽച്ചയ്ക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു 2.5 വർഷം കഴിഞ്ഞെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. അബ്ദുറഹ്മാനെ 2.5 വർഷം കഴിയുന്ന സമയത്ത് മാറ്റിയിട്ട് ചിലപ്പോൾ ആ മന്ത്രിസ്ഥാനം ഇത് വി വി അൻവറിന് കൊടുത്തേക്കും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ. ഇവിടെ വേറൊരു വസ്തുത കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പം 2 ഗ്രൂപ്പുകളെ ഭയക്കേണ്ട അവസ്ഥയുണ്ട്. ഒന്ന്, മറ്റേ ഈ പറയുന്ന എ ഡി ജി പിയും പി ശശിയും അടങ്ങുന്ന ആളുകളെ, അത് പേടിയാണോ അതോ അവരുടെ ഭാഗത്തുള്ള ന്യായവാദങ്ങൾ കൊണ്ടാണോ മുഖ്യമന്ത്രി അവരെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് ഈ ഒരു അന്വേഷണത്തിന് ശേഷമൊക്കെ നമുക്ക് പറയാനും സ്ഥിരീകരിക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം സ്ഥിരം ഇങ്ങനെ ഉണ്ടയില്ല വെടികൾ പൊട്ടിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം കേരള സമൂഹത്തിന് പൊതുവായിട്ടറിയാം. പിന്നെ അദ്ദേഹത്തിന് 100% ക്ലീൻ ചീട്ട് കൊടുക്കാനും നമുക്ക് ആർക്കും സാധിക്കത്തില്ല. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ഇതിനു മുമ്പും പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് അദ്ദേഹത്തിന് നേരെ നിന്ന് അദ്ദേഹം ഭരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെതിരെ ഇത്രയും ശക്തമായ ഭാഷയിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ പി വി അൻവറിനെ പ്രേരിപ്പിച്ച ആ ഒരു ധൈര്യം,
അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം അത് എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. അല്ല, സിബി ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ പി വി അൻവറിന് കൃത്യമായിട്ടുള്ളൊരു ബാക്കിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മളിതിൽ സംശയിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കാനൊന്നും യഥാർത്ഥ ഈ ഇദ്ദേഹത്തിന് കെൽപ്പില്ല എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. പലപ്പോഴായിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പല വകുപ്പുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചൊക്കെ ഇപ്പോൾ 28 വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ഇത്രയൊന്നും വകുപ്പുകൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് മറ്റൊരു മന്ത്രി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇപ്പോൾ സി പി എം ഭരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ്റെ മിനിസ്ട്രിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അപ്പം യു ഡി എഫ് ഭരിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 8 ഇദ്ദേഹം മന്ത്രി മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള ഇങ്ങനെയുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം തലയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്വർണ്ണക്കടത്തൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹം ഈ ഭാരം കുറച്ചെങ്കിലും കുറക്കണമായിരുന്നു. അത് കുറച്ചില്ല എന്ന് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് വരിക്കാൻ വേണ്ടിയിട്ട് പി ശശിയെ പോലുള്ള ഒരു നേതാവിനെ ഈ ഇവിടെ കൊണ്ട് ഇരുത്തി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ശശിക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശശിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമ്മളിൽ കാണേണ്ടത്. ഇപ്പോൾ അതുപോലെ തന്നെ നോക്കൂ, എ ഡി ജി പി അജിത്കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ അതേ സ്ഥലത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് കേരളത്തിലുള്ള എല്ലാ പോലീസ് ഓഫീസർമാരും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും പോലീസ് ഓഫീസർക്ക് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് എഴുതാനേ പറ്റില്ല. കാരണം അദ്ദേഹം ആ പോസ്റ്റിൽ ഇരിക്കുകയാണ്. കാലാകാലമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ആ ഉദ്യോഗസ്ഥനെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു ഇതുണ്ട്. ആ രീതിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. ഇതിനകത്ത് വേറൊരു വസ്തുത കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് സർ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ എം ശിവശങ്കറിനൊപ്പം തന്നെ ആരോപണ വിധേയനായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണ വിധേയനാവുകയും ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്ത മറ്റൊരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സി രവീന്ദ്രൻ എന്ന് പറയുന്നത്, സി എൻ രവീന്ദ്രൻ. അപ്പോൾ ഇദ്ദേഹവും പി ശശിയും തമ്മിലുള്ള ഒരു ചക്രത്തിൽ പോര് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഈ പി വി അൻവറിന് ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് നിൽക്കും. അല്ല, അത് അതിന് ഒരു സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ശക്തനായിരുന്ന ആരാണെന്ന് വെച്ചാൽ പുത്രദിനേശനായിരുന്നു പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി എങ്കിൽ പോലും പുത്രദിനേശനെക്കാണ് കൂടുതൽ അവിടെ സ്വാധീനം ഉണ്ടായിരുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയുന്നത് സി എൻ രവീന്ദ്രനായിരുന്നു. അപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആരോപണ വിധേയനായ ആളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ അന്വേഷണങ്ങൾ പാതി വഴിയിൽ വെച്ചിട്ട് എങ്ങനെയോ എങ്ങനെയാണ് നിന്നതെന്നുള്ള ആർക്കറിയില്ല. അദ്ദേഹത്തെ തേടി ഒരിക്കൽ പോയപ്പോൾ അദ്ദേഹത്തിന് കോവിഡാണെന്ന് പറയുന്നു. രണ്ടാമത്തെ തവണ അദ്ദേഹത്തിന് വിളിച്ചു വരുത്തുകയോ അദ്ദേഹത്തിന് എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്നും വരാൻ സാധിക്കില്ലെന്ന് ഇ ഡി അറിയിച്ചതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയായിരുന്നു, എൻക്വയറി അവസാനിക്കുകയായിരുന്നു. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ട ചില സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ആരാണ് ഈ അന്വേഷണമൊക്കെ അട്ടിമറിച്ചത്? ഇപ്പം എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന മറ്റൊരു വലിയൊരു ആരോപണമുണ്ട്. തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂട്ടുനിന്നത് എം ആർ അജിത് കുമാറാണെന്ന് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തൃശ്ശൂർ പൂരം കലക്കുന്നതും സുരേഷ് ഗോപിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇലക്ഷൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ വെച്ചിട്ട് ഇത്തരത്തിലൊരു സംഭവം നടത്തിയെന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രം എം ആർ അജിത് കുമാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു ആരോപണമുണ്ട്. ഇന്നിപ്പോൾ ഈ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐയുടെ നേതാവും മുൻ മന്ത്രിയൊക്കെയായ വി സുനിൽകുമാർ വലിയ ആരോപണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നടത്തുന്ന പ്രതികരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അതിന് മുന്നേ രാവിലെ തന്നെ ഉണ്ടായ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ വിഷയം അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടല്ല ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ഈ 4 കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്ന് അത് വലിയ ഗുരുതരമായ തെറ്റാണ് എന്ന് മാത്രമല്ല, അവിടെ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാണ്? സി പി ഐയുടെ പ്രബലനായ ഒരു നേതാവും അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ സുനിൽകുമാറാണ് നമ്മളിൽ കാണുന്നത്. സുനിൽകുമാർ കഴിഞ്ഞ മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്നു. അപ്പം മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾക്ക് പോലും യഥാർത്ഥത്തിൽ ഈ പോലീസിനൊക്കെയുള്ള പരാതികൾ സി പി ഐക്ക് പൊതുവെ തന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ വലിയ പരാതിയുണ്ട്. നേരത്തെ അനിരാജയൊക്കെ ഇത് വലിയ രീതിയിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചില സംഘപരിവാർ ശക്തികൾ പോലീസിനെ നിയന്ത്രിക്കുന്നു എന്നുള്ള വലിയ ആരോപണം ഉന്നയിക്കുകയും കരൺ രാജേന്ദ്രൻ അനിരാജയ്ക്കെതിരെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായി. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവിടെ എന്തോ വലിയ രീതിയിൽ ചീഞ്ഞു നാറുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചിട്ട് എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വലിയ രീതിയിലുള്ള ചീഞ്ഞു നാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അത് വിസ്മരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുൻ വിഷയങ്ങളും കൂടി നമ്മൾ ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ടിയുണ്ട്. അപ്പം എന്തോ സംഭവിച്ചിട്ടുണ്ട്, സംതിങ് റോങ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമ്മളിതിൽ കാണേണ്ടിയുണ്ട്.
അതായത് ഇപ്പോൾ ഈ നമ്മൾ ഈ പോലീസിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഏറ്റവും തലപ്പത്തിരിക്കുന്നതാണ് ഡി ജി പി, അതിന് താഴെ എ ഡി ജി പി വരുന്നു, അതിന് താഴെ ഐ ജിമാർ വരുന്നു, അതിന് താഴെ എസ് പിമാർ വരുന്നു, അതിന് താഴെ അതിന് എസ് പിമാരോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്ന ആളുകളാണ് സിറ്റി പോലീസ് കമ്മീഷണർമാർ. കമ്മീഷണർമാരായിട്ട് വരുന്നില്ല, ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് സിറ്റി പോലീസ് കമ്മീഷണർമാരായിട്ട് വരുന്നത്. അവർക്ക് താഴെ വരുന്ന ഡി സി പി ഉണ്ട്. ഡി സി പി എന്ന് പറയുന്നത് എസ് പിക്ക് തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഐ ജി ഇപ്പോൾ ഡി സി പി റിപ്പോർട്ട് ചെയ്യേണ്ടത് കമ്മീഷണർക്കും, കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഐ ജിക്കും, ഐ ജി റിപ്പോർട്ട് ചെയ്യേണ്ടത് എ ഡി ജി പിക്കുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് പ്രകാരം എ ഡി ജി പിയുടെ ഒരു ഗൂഢാലോചന മാത്രമാണ് തൃശ്ശൂർ പൂരം കലക്ട് ചെയ്ത് എന്ന് പറയുന്ന അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ സാധിക്കും. ആഭ്യന്തരവകുപ്പ് പൂർണ്ണമായി അതിൽ കൈയുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ, കാരണം അവിടെയുള്ളത് സി പി ഐയുടെ എം എൽ എ ആണ് തൃശ്ശൂരുള്ളത്, തൃശ്ശൂർ പൂരം നടക്കുന്നത് ആ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് സി പി ഐയുടെ എം എൽ എ ആണ്. ഈ സി പി ഐയുടെ എം എൽ എ സംബന്ധിച്ചിട്ട് ഇദ്ദേഹം ഇതിനു മുമ്പും ഹൈന്ദവ വിശ്വാസങ്ങളെയും അതോടൊപ്പം തന്നെ പൂരത്തെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അബദ്ധങ്ങളിൽ പോയി ചാടുകയും അതിനുശേഷം പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യങ്ങളും നമുക്ക് മുമ്പിൽ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ അവിടെ അങ്ങനെ ഒരു കാര്യം നടക്കും എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ കെ സുനിൽകുമാർ ഇന്ന് ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ചെന്ന് പതിക്കുന്നത് നിലവിലത്തെ അവിടുത്തെ, അതായത് കെ സുനിൽകുമാറിന് പകരം എം എൽ എ ആയിട്ടുള്ള ബാലേന്ദ്രനിലേക്കാണ് എത്തിച്ചേരുന്നുള്ളതായിരുന്നു നമ്മൾ മറക്കരുത്. കാരണം അദ്ദേഹം പല പ്രാവശ്യം ഹിന്ദു വിശ്വാസങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം മറ്റ് ഒരു ന്യൂനപക്ഷ മതങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടില്ല. പക്ഷെ അത് നമ്മൾ കാണാതെ പോകാൻ സാധിക്കില്ല നമുക്ക്. അല്ല, ഇതില് സി ബി ഐ ഇതിൽ അന്വേഷണം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയിട്ടുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ ഉടൻ തന്നെ അന്വേഷിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരവ് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ പറ്റാത്തത്, 4 മാസക്കാലമായിട്ടും ഉത്തരവ് എന്തുകൊണ്ടാണ് വെളിയിൽ വരാത്തതെന്നുള്ള വലിയ ദുരൂഹതയുണ്ട്. അത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്. കാരണം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ഒരു എൻക്വയറി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ എൻക്വയറി റിപ്പോർട്ട് ശരിക്കും മന്ത്രിസഭയുടെ പരിഗണനയിലാണ് വരുന്നത്. അപ്പോൾ അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും, മന്ത്രിസഭയാണ് അതിൻ്റെ മേലൊരു ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് മൊത്തത്തിൽ മന്ത്രിസഭയുടെ ഒരു പരാജയമായിട്ട് കൂടി നമുക്കിതിനെ കാണാം. അത് തീർച്ചയായും ഇത് അവിടെ നിന്നുള്ള എം എൽ എ, അവിടെ നിന്നുള്ള മന്ത്രിയാണ്, മന്ത്രി റവന്യൂ രാജൻ അവിടെ നിന്നുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും ഇതിലൊരു നടപടി സ്വീകരിക്കണമെന്ന് നാളിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കെ സുനിൽകുമാർ ആദ്യം വരളിച്ചുകൊണ്ടത് തന്റെ പാർട്ടിയിൽപ്പെട്ട മന്ത്രിക്കെതിരെയും അവിടുത്തെ നിലവിലത്തെ എം എൽ എക്കെതിരെയുമാണ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ ഇത് മുന്നണിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വലിയ വിഷയമാണെന്ന്, ഇത് യഥാർത്ഥ ഒരു ചെറിയ വിഷയമായിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ സുനിൽകുമാർ തോറ്റോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് അവിടെ വിജയിച്ച് കയറാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ അത്തരത്തിൽ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ കേരള സമൂഹം അത് അറിയേണ്ടതുണ്ട്. കേരളത്തിലെ ആളുകൾ ഇത്തരത്തിലുള്ള ഈ അന്തർനാടകങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം വെളിച്ചത്ത് വരണം. പക്ഷേ അത്തരത്തിലുള്ള എൻക്വയറി നടക്കുമെന്നോ അല്ലെങ്കിൽ ഈ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തുമെന്നോ അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന നേരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ നോക്കൂ, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് അന്വേഷണം നടത്തുമെന്നും പുഴുക്കുത്തുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു എൻക്വയറി പ്രഖ്യാപിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് കഴിയാതെ? അവിടെ എന്തോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇദ്ദേഹം എന്തിനോ ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ദീർഘകാലമായി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാരനായിരുന്ന ഒരു പോലീസ് ഓഫീസറാണ്, അദ്ദേഹത്തെ പുള്ളി ഭയക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ പി ശശിയെയും അദ്ദേഹത്തിന് ഇപ്പോൾ ഭയമുണ്ട്. ഈ വലിയ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എവിടെയൊക്കെയല്ലോ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ സാർ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സംഘപരിവാർ ശക്തികൾക്ക് പോലീസിന്റെ അകത്ത് സ്വാധീനം ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല, ഇ ഡിയുടെ പല അന്വേഷണങ്ങളും അട്ടിമറിക്കപ്പെടുന്നു. അപ്പോൾ ഈ സംഘപരിവാർ ശക്തികളുമായിട്ട് സി പി എമ്മിനകത്ത് തന്നെ വലിയ ഒരു ബന്ധം സംഘപരിവാർ ശക്തികൾക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതല്ലാത്ത പക്ഷം ഒരു രാഷ്ട്രീയ യുദ്ധം ഈ സംഘപരിവാർ ശക്തികളും സി പി എമ്മുമായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുമായിട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എസ് എഫ് ഐ അന്വേഷണങ്ങളുടെ റിസൾട്ട് നമ്മൾ കാണേണ്ടതായിരുന്നു, ഇ ഡി അന്വേഷണങ്ങളുടെ റിസൾട്ട് നമ്മൾ കാണേണ്ടതായിരുന്നു. ഇതൊന്നും കാണാത്ത സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘപരിവാർ ശക്തികൾക്ക് ഇടതുപക്ഷത്തിനകത്ത് കൃത്യമായ സ്വാധീനമുണ്ട്, ബന്ധമുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ ഇടതുപക്ഷത്തെ നിയന്ത്രിക്കുന്നതെന്നും ഈ സർക്കാരിനെ
നിയന്ത്രിക്കുന്നതെന്നും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. അല്ല, അതിപ്പോൾ കുറെ കാലമായിട്ട് തന്നെ തൃശ്ശൂരിൽ ഇവർ തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് എന്നുള്ള ചർച്ചകൾ തന്നെ യു ഡി എഫ് ഉയർത്തിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ ഉയർത്തിയിട്ടുണ്ട്, അവിടുത്തെ സ്ഥാനാർത്ഥിയായ തന്നെ കെ മുരളീധരൻ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്, നമ്മളിൽ കണ്ടിട്ടുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഉള്ള ചില വെളിപ്പെടുത്തൽ. ഇപ്പോൾ ഇത് വെളിപ്പെടുത്തൽ നടത്തിയത് യഥാർത്ഥത്തിൽ ആരാണ്? പി വി അൻവറാണ്. പി വി അൻവറിന് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരേണ്ടി. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പോലീസിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വെളിപ്പെടുത്തലുകൾ അല്ലെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല എങ്കിൽ അതെങ്കിലും പറയട്ടെ. പക്ഷേ ഇതൊന്നും പറയാതെ എന്തിനാണ് പലതരത്തിലുള്ള ദുരൂഹതകൾ നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നേറുന്നത്? അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കും. പിന്നെ കൃത്യമായി ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട പോലീസ് ഓഫീസർ തന്നെ പല കൊലപാതകങ്ങൾക്കും കൂട്ടുനിന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ മാഫിയ സംഘങ്ങൾ കൂട്ടുവെക്കുന്നു, സ്വർണ്ണക്കടത്തിന് കൂട്ടുവെക്കുന്നു ഒക്കെ പറയുന്ന സമയത്ത് ഇത് വലിയ ആരോപണമാണ്. വലിയ ആരോപണങ്ങൾ ഒന്നിക്ക് അത് തെളിയിക്കാൻ അത് ഉന്നയിച്ച ആളുകൾക്ക് പറ്റണം, അല്ലെങ്കിൽ ഇതില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിയണം. അങ്ങനെയെങ്കിൽ ഈ പി വി അൻവറിന് ഒരിക്കൽ പോലും പിന്നെ ഒരു ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെതിരെ വലിയ നീക്കങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചെടുക്കുന്ന പിന്നോട്ടം പോയത്? പിന്നോക്കം പോകാനുള്ള കാരണം എന്ത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട്. കാരണം ഇത് ജനാധിപത്യ സർക്കാരാണ്, അല്ലാണ്ട് ഇവർ രാജാക്കന്മാരൊന്നുമല്ല. ആരോടൊന്നും പറയേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നൊന്നും പറയാനുള്ള അധികാരം, 5 വർഷത്തേക്ക് ഭരിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ജനങ്ങളെങ്കിൽ പോലും ആ ജനങ്ങൾക്ക് ആവശ്യമായ ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ച്, അല്ലെങ്കിൽ ഇവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാർക്ക് ഏത് രീതിയിലും പ്രവർത്തിക്കാനൊന്നും ഉള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധൈര്യമൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ജനാധിപത്യ രീതിയിൽ. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ആ കൈകൾ അത്ര പരിശുദ്ധമല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ടോ എന്ന് മലയാളികൾക്ക് ഇപ്പോൾ സംശയമാണ്. കാരണം പല ദുരൂഹതകളും ഈ സർക്കാർ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഓരോ പ്രഖ്യാപനങ്ങളും നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഭയമാണോ, ആരെയൊക്കെ ഭയമാണ് എന്നത് ഒരു വലിയ ചോദ്യമായി ഇവിടെ അവശേഷിക്കുമ്പോൾ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിക്ക് നേരെ കൈവിരലുകൾ ചൂണ്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.